മാർക്കറ്റിംഗിന് അമിത പ്രാധാന്യം നൽകിയതാണ് ഒടിയനിൽ സംഭവിച്ച പിഴവെന്ന് ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. സാധാരണ രീതിയിൽ അവതരിപ്പിക്കേണ്ട സിനിമയെ മാസായി അവതരിപ്പിച്ചു. പ്രളയത്തിൽ കേരളത്തെക്കുറിച്ച് അഭിമാനിച്ചിരുന്നുവെങ്കിലും ശബരിമല വിഷയത്തിലെ തമ്മിൽ തല്ല് നാണം കെടുത്തുന്നതാണെന്നും റഫീഖ് അഹമ്മദ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. മാർക്കറ്റിംഗിന് കൂടുതൽ പ്രാധാന്യം നൽകിയതുകൊണ്ട് സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നമ്മളിപ്പം ഇതിപ്പോ പ്രതീക്ഷിക്കുമല്ലോ. നമ്മൾ വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന പടമാണ്, മോഹൻലാലിൻ്റെ ഒരു വലിയൊരു സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ആളുകളുടെ ഒരുപാട് വേറെ തരത്തിൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മാസ് ഒരു മാസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എടുക്കാൻ പറ്റാവുന്ന പ്രമേയമല്ല വാസ്തവത്തിൽ. അത് കുറച്ചുകൂടി ക്ലാസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല അതിൽ ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാൾ ഉപരി നമ്മുടെ പിന്നെ ഒരു നാട്ടുമ്പുറത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ട് വരിക. കാരണം നമ്മുടെ ഒരു ഒരു ഗ്രാമീണമായിട്ടുള്ള മനസ്സാണ് അതിൽ ഈ കഥയുടെ തന്നെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ രണ്ടൊരു കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കിണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന്റെ പേരിലുള്ള രൂക്ഷ വിമർശനം ക്രൂരമാണ്. അതിന് പിന്നിൽ മറ്റ് ചില അജണ്ടകളുണ്ട്. തകർക്കാനുള്ള പ്രളയകാലത്ത് കേരളത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിച്ചിരുന്ന താൻ നാണക്കേട് കൊണ്ട് തല താഴ്ത്തുകയാണ്. ശബരിമല വിഷയം വിവിധ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. അർത്ഥം അശുദ്ധമാണോ അതേ അശുദ്ധമല്ലയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി അടികൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എത്രയോ ഊർജ്ജവും ധനവും നഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എത്ര വലിയ കാര്യങ്ങളായിട്ട് സത്യത്തിൽ നോൺ ഇഷ്യൂസ് ആണ്. ഈ നോൺ ഇഷ്യൂസ് രാഷ്ട്രീയക്കാരുടെ ഉപജാപത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ദീപ്തിഷ് കൃഷ്ണ, മനോരമ ന്യൂസ്, കോഴിക്കോട്.